കാർത്തിക തിരുനാൾ കാർത്തികേയൻ എന്ന ഒരു മാസ് കഥാപാത്രം വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ സിനിമ സാക്ഷാത്കരിക്കപ്പെടാതെ പോയി ടി എസ് സുരേഷ് ബാബു ആയിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് മലയാളത്തിൽ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ചെലവേറിയ പടങ്ങളിലൊന്നാകുമായിരുന്ന ഈ സിനിമ അവസാന നിമിഷം നടക്കാതെ പോയി മോഹൻലാൽ കഥാപാത്രം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന മാസ് ഇൻട്രോയോടെ ആരംഭിക്കുന്ന ഈ ചിത്രം മോഹൻലാലിനും വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു എന്നാൽ ഈ ചിത്രം നിർമ്മാതാവ് ായ ആന്റണി പെരുമ്പാവൂർ ചോദിച്ചിട്ടും കൊടുക്കാതെ വലിയ വീട്ടിൽ സിറാജ് എന്ന നിർമ്മാതാവ് പ്രൊഡ്യൂസ് ചെയ്യാൻ സംവിധായകൻ ടി എസ് സുരേഷ് ബാബുവിന്റെ സൌഹൃദത്തിന്റെ ബലത്തിൽ നിർബന്ധം പിടിച്ച് മുന്നോട്ട് വന്നപ്പോൾ ആന്റണി പെരുമ്പാവൂർ മാറി വലിയ വീട്ടിൽ സിറാജിനെ സിനിമ നിർമ്മിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു മഹേഷ് പത്രയുടെ കഥയാണ് ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയും എല്ലാ ആനുകാലികങ്ങളിലും സിനിമാ മാഗസിനുകളിലും വലിയ വാർത്താ പ്രാധാന്യവും അക്കാലത്ത് ഈ ചിത്രത്തിന് കൊടുത്തിരുന്നു ആർ ഡി രാജശേഖരനാണ് ഈ സിനിമയ്ക്കായി ഛായാഗ്രഹണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും വില കൂടിയ ഛായാഗ്രാഹകനാണ് ആർ ഡി രാജശേഖരൻ ചിത്രത്തിന്റെ സംഗീത സംവിധാനം എ ആർ റഹ്മാനെ കൊണ്ട് ചെയ്യിക്കാനായിരുന്നു പ്ലാൻ എ ആർ റഹ്മാന് ഇവിടെ നിന്ന് സന്ദേശവും പോയി നായകൻ മോഹൻലാൽ മോഹൻലാലാണെന്ന് അറിഞ്ഞതോടെ നമുക്കിരിക്കാമെന്ന് എ ആർ റഹ്മാനും സമ്മതിച്ചു ബോബൻ ആർട്ട് ഡയറക്ടറായി വന്നു എന്നാൽ എല്ലാം പോസിറ്റീവായി മുന്നേറുമ്പോൾ നിർമ്മാതാവിന്റെ കുടുംബ പ്രശ്നങ്ങൾ രൂക്ഷമായി മാറുകയും ഭാര്യയുമായുള്ള പ്രശ്നങ്ങളുടെ പേരിൽ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ ബ്ലോക്കായി മാറുകയും ചെയ്ത അവസ്ഥയുണ്ടായി എന്നാൽ ഇതിനകം തന്നെ എല്ലാ ലൊക്കേഷനും ചിത്രത്തിന് വേണ്ടി സെലക്ട് ചെയ്യുകയും ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ ശ്രീനിവാസൻ മുകേഷ് തുടങ്ങിയവരുടെയൊക്കെ ഡേറ്റുകൾ ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ചുരുക്കത്തിൽ ചിത്രീകരണത്തിനായി എല്ലാം റെഡിയായി ഷൂട്ടിംഗ് തുടങ്ങാൻ കഷ്ടിച്ച് ഒരു മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇടുത്തി വീണ പോലെ നിർമ്മാതാവിന്റെ സാമ്പത്തിക തകർച്ച ബിഗ് ബജറ്റിൽ സെറ്റ് ചെയ്ത സിനിമ പെട്ടെന്ന് മറ്റൊരു നിർമ്മാതാവിനെ കണ്ടെത്തുകയും ശ്രമകരമായിരുന്നു ടി എസ് സുരേഷ് ബാബുവിന് ആന്റണി പെരുമ്പാവൂ ൂരി ഇനി ഈ സിനിമ നിർമ്മിക്കാൻ ശുപാർശ ചെയ്യാൻ മാനസികമായി ബുദ്ധിമുട്ടുമുണ്ടായി കാരണം ഒരിക്കൽ ആന്റണി ചോദിച്ചിട്ട് കൊടുക്കാതെ വാങ്ങി വലിയ വീട്ടിൽ സിറാജിന് കൊടുത്ത ചിത്രമാണ് മോഹൻലാൽ എന്ന നടൻ സംവിധായകനെ പൂർണ്ണമായും വിശ്വസിച്ച് പ്രവർത്തിക്കുന്നയാളാണെന്ന് സംവിധായകൻ ടി എസ് സുരേഷ് ബാബു തന്നെ പറയുന്നു അതുകൊണ്ടുതന്നെ ടി എസ് സുരേഷ് ബാബു എന്ന സംവിധായകൻ വലിയ പ്രതിസന്ധിയിലുമായി മാത്രവുമല്ല ഈ ചിത്രത്തിന്റെ ഒരു പാട്ട് രംഗം സിംഗപ്പൂരിൽ വച്ച് ചിത്രീകരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും മോഹൻലാൽ തന്നെ റെഡിയാക്കിയിരുന്നു ന് ഒരു പൈസ പോലും ചെലവില്ലാതെ ഒരു സ്പോൺസറുടെ സഹായത്തിൽ ഗാനചിത്രീകരണം അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു നടക്കാതെ പോയ കാർത്തിക തിരുനാൾ കാർത്തികേയന്റെ സ്ഥാനത്താണ് മോഹൻലാൽ അന്ന് ബി ഉണ്ണികൃഷ്ണന്റെ മാടമ്പി എന്ന ചലച്ചിത്രം ചെയ്യുന്നത് പക്ഷേ സുരേഷ് ബാബു ഈ ബ്രഹ്മണ്ഡ ചലച്ചിത്ര പ്രോജക്ട് നടക്കാതെ പോയതുകൊണ്ട് മറ്റാർക്കും അവരുടെ കരിയറിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ടി എസ് സുരേഷ് ബാബു എന്ന സംവിധായകന്റെ കരിയറിലെ ഏറ്റവും വലിയ ദുരന്തമായി അത് മാറി പിന്നെ ഒരിക്കലും മോഹൻലാലുമായി ഒരു പടം ചെയ്യാനോ ഒരു ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്യാനോ പോലും ടി എസ് സുരേഷ് ബാബുവിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഉപ്പുകണ്ടം പ്രദേശ് ബാക്ക് ഇൻ ആക്ഷനു ശേഷം ഒരു സിനിമ പോലും ചെയ്യാൻ സാധിച്ചതുമില്ല ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ